ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് പ്രേക്ഷക ശ്രദ്ധ ക്ഷണിക്കുന്നത് വളരെ ഒരുപാട് ആളുകൾ ജോലി തോടി വിദേശത്തേക്ക് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നമുക്കറിയാം എഴുപത് ലക്ഷത്തോളം തൊഴിലില്ലാത്ത ആളുകൾ കേരളത്തിലുണ്ടെന്നാണ് അനൌദ്യോഗമായ കണക്ക് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കേണ്ട ഒരു വാർത്തയാണ് ജോലി തേടി വിദേശത്ത് എത്തുന്ന മലയാളികളെ നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും ഒക്കെ കരുവാക്കിയ അജ്ഞാത സംഘങ്ങൾ കേരളത്തിൽ തട്ടിപ്പ് നടത്തുമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഐ ടി കമ്പനികൾക്ക് സമാനമായ രീതിയിലാണ് തട്ടിപ്പുകൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ വിദേശത്ത് ഇവർ ഒരുക്കി വെച്ചിട്ടുള്ളത് തട്ടിപ്പിലൂടെ എത്തുന്ന പണം ക്രിപ്റ്റോ കറൻസിയായും പണമായും എടുത്തു നൽകാനും വൻ സംഘങ്ങളാണ് കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്നത് ട്വൻറ്റി ഫോർ അന്വേഷണം തലവെക്കരുത് തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റിന്റെ മറവിൽ നാല് കോടി രൂപ തട്ടിയ പേർ പിടിയിൽ കൊച്ചി വാഴക്കാല സ്വദേശിയിൽ നിന്നാണ് പണം തട്ടിയെടുത്തത് കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് വൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് പോലീസ് കാക്കനാട് വാഴക്കാല സ്വദേശിനിയുടെ നാല് കോടി രൂപ തട്ടിയ കേസിൽ അറസ്റ്റിലായത് രണ്ട് യുവാക്കൾ ഇവരുടെ പ്രായം ഇരുപത്തിരണ്ടും ഇരുപത്തിയൊന്നും അഭ്യസ്ത വിദ്യരായ ഈ ചെറുപ്പക്കാർ തട്ടിപ്പിൽ പങ്കാളികളായത് ആഡംബര ജീവിതത്തിനാണെങ്കിൽ തൊഴിലന്വേഷണത്തിനിടയിൽ ഇവരുടെ ചതിക്കുഴികളിൽ വീണവരും കുറവല്ല കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഈ ചെറുപ്പക്കാരൻ ഒരു വർഷം മുമ്പാണ് ഐ ടി മേഖലയിൽ തൊഴിൽ കിട്ടി കമ്പോഡിയയിലെത്തുന്നത് കമ്പോഡിയയിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് കമ്പനി ആവശ്യപ്പെട്ട യോഗ്യത ടൈപ്പിംഗ് വേഗതയും ഇംഗ്ലീഷ് പരിജ്ഞാനവും മാത്രം ഞങ്ങൾക്ക് അവിടെ ഒരു ഐ ടി കമ്പനിയുടെ ജോലിയാണ് നൽകിയത് അവിടെ അവർ പറഞ്ഞു വെച്ചിരുന്നത് ഐ ടി കമ്പനി ചാറ്റിങ് മാത്രം നമ്മൾ അതിനെ മറ്റു വിഷയം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കുക അത്യാവശ്യം ഇംഗ്ലീഷ് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് അറിയുക എന്നത് മാത്രമാണ് അവരുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് കൊല്ലത്തുള്ള ഒരു ഏജൻറ് വഴിയാണ് ഞങ്ങൾ കൊമ്പോഡിയിൽ എത്തുന്നത് എന്താണ് യൂണിക് ഏജൻസി എന്നാണ് അവർ ഏജൻസിയുടെ പേര് അതിൽ റെജി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇതിലെ സൂത്രധാര കേരളത്തിൽ ഒരു വൻകിട ഐ ടി കമ്പനി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് സമാനമായ ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് ഇത്തരം തട്ടിപ്പ് കമ്പനികൾ വിദേശത്ത് വിലസുന്നത് റിക്രൂട്ട് ചെയ്യുന്നതിൽ കൂടുതലും ഇന്ത്യക്കാർ എങ്കിലും ഫിലിപ്പീൻസ് മലേഷ്യ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ ജോലി ചെയ്യുന്നതായി ഇരയായവർ സാക്ഷ്യപ്പെടുത്തുന്നു അവിടെയുള്ള ആളുകൾ നമ്മളെ മറ്റൊരു കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു നിരവധി മലയാളികളും മറ്റ് ശ്രീലങ്കക്കാരും എല്ലാവരും കൂടിയാണ് ഇത് ചെയ്യുന്നത് അവർ നമുക്ക് ഒരു ചാ ചാറ്റിൻ്റെ ഒരു ടെലഗ്രാമിലൊരു ചാറ്റിൻ്റെ ഇത് തരും അത് ഒരു ഏട്ടവർ കാണുമായിരിക്കും അതിനകത്ത് നമ്മൾ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ചെയ്ത് അവർ തരും നമുക്കൊരു ഹോട്ടലിൻ്റെ ഐ ഡി തന്നിട്ട് റേറ്റിംഗ് കൂട്ടാനാണെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ അവർ റിവ്യൂ ഇടാനാണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവരായിട്ട് മെസ്സേജ് ചെയ്യുക ഞാൻ ആദ്യം പാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും അതൊരു എന്ത് വന്നു അത് തീർച്ചയായിട്ടും ചെയ്യും അങ്ങനെ രണ്ടര കോടി മൂന്ന് കോടി രൂപയ്ക്ക് അടുത്തൊക്കെ കൊണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരെല്ലാവരും പെട്ടിടക്കുക പൈസ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതെല്ലാം ചൈനക്കാരായാലും ചൈനയാണ് കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നത് ഇന്ത്യക്കാർ മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് കാരണം ഒന്നും വിശദീകരിക്കുന്നില്ല ഇന്ത്യക്കാരുടെ മാത്രം കോണ്ടാക്ട്സ് ആണ് നമുക്ക് അവർ കമ്പനി നൽകുന്നത് നമുക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പണം സമ്പാദിക്കാം അതായത് എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി രൂപ വരെ അഞ്ച് മിനിറ്റ് കൊണ്ട് സമ്പാദിക്കാം അതായത് നമ്മുടെ കയ്യിൽ നിന്നും മുടക്കുമതിലൊന്നും ഇല്ലാതെ ഈ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പിൻവലിക്കാം എന്നുള്ള രീതിയിലാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത് നമ്മൾ ഒരു ടീമാണ് ഇരുപത് പേര് കാണുന്ന ഒരു ടീമാണ് അതുപോലെ പത്തൊൻതര ടീമുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞാൽ എക്സ്ട്രാ ശമ്പളം കിട്ടും അധികം ശമ്പളം തരുന്നത് ഒന്നര ലക്ഷം രൂപ ലക്ഷം രൂപ ശമ്പളം ഹലോ ഡോക്ടർ ശ്രീകാന്ത് ഐ ആം പിൻരാജ് ഫ്രം മുംബൈ പോലീസ് നാർക്കോട്ടിക്സ് സർ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പങ്ങല്ലേ താമസിക്കുന്നത് അതെ സർ എന്താ കാര്യം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒരു പാഴ്സൽ വന്നത് ഞങ്ങളുടെ മുംബൈ നാർക്കോട്ടിക്സ് ടീം പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഗ്രാം ഇല്ല എനിക്ക് പാർസൽ വന്നിട്ടില്ല ലുക്ക് ഡോക്ടർ പിന്നെ എങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടും ഇതൊരു ഗൗരവമുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ അതിന് ഞാൻ ചെയ്തിട്ടില്ല കുറ്റമാണോ പ്ലീസ് ഷോ യുവർ ആധാർ ആൻഡ് പാൻ കാർഡ് വി വാണ്ട് ടു വെരിഫൈ ദിവസം നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തതിന് സമ്മതമാണോ അതോ വിർച്വൽ അറസ്റ്റിൽ തുടരണമോ ഓക്കെ എങ്കിൽ റിസർവ് ബാങ്കിന്റെ എന്ന അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യൂ വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കാൻ കൊതിക്കുന്ന തൊഴിലന്വേഷകരെ ഇത്തരം സംഘങ്ങൾ വലവീശിപ്പിടിക്കുന്നതും ഇന്റർനെറ്റിലൂടെ തന്നെയാണ് ജോബ് പോർട്ടലിൽ അഭിരുചി നോക്കി രജിസ്റ്റർ ചെയ്യുന്നവരെ വൻ ഓഫറുകൾ നൽകി തട്ടിപ്പ് കമ്പനികൾ അങ്ങോട്ട് സമീപിക്കും വിസ നൽകും ഏജന്റുമാർ മുഖേനയും പോകുന്നവരും കുറവല്ല ഇങ്ങനെ എത്തുന്നവരിൽ നിന്ന് ഒരു വർഷത്തേക്ക് ബോണ്ടുകൾ വരെ ഒപ്പിട്ട് വാങ്ങാറുണ്ട് വൺ കാറ്റഗറി ഓഫ് മലയാളീസ് പറഞ്ഞാൽ ഓൾറെഡി കമ്പോഡിയ ലാവോസ് വിയറ്റ്നാം പോലുള്ള സ്ഥലങ്ങൾ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ പോയിട്ട് നേരെ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരുണ്ട് രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞാലും ഇവിടെ അവർക്ക് എയ്ഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സിമ്മ് ഇവിടെ നിന്ന് ബൾക്കായിട്ട് എടുത്തിട്ട് അവർക്ക് കൊടുക്കാനും എവിടെയെന്ന് ചെക്ക് വിഡ്രോൾസോ എ ടി എം വിഡ്രോൾസോ ചെയ്തിട്ട് മണി വിഡ്രോ ചെയ്തിട്ട് ക്രിപ്റ്റോ ലുക്ക് മറ്റ് യു എസ് ജി ടി അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് അയക്കുന്ന ഉണ്ട് രണ്ട് വിധത്തിലുള്ള ആൾക്കാരാണ് എയ്ഡ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദോസ് കമ്പോഡിയാൽ ഹൗസ് വിയറ്റ്നം പോയ ആൾക്കാർ ഇവരെല്ലാം ഒരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് അബ്രോഡ് കംബോഡിയാൽ ഒരു ഡേറ്റ എൻട്രി ജോലി ഉണ്ട് പറഞ്ഞിട്ടാണ് മിക്കവാറും അഡ്വെർടൈസ്മെൻറ്റ്സ് കിട്ടുന്നത് അതവർ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഏജൻറ് ബന്ധപ്പെടും ഏജൻ്റ് ബന്ധപ്പെട്ടിട്ട് അവർ വിസ എല്ലാം അവർ തന്നെ അയച്ചു കൊടുക്കും അവർ അങ്ങോട്ട് പോയിട്ട് കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെടില്ല ഈ കാര്യം റീസെൻ്റ്ലി യു എൻ ഒ ഡി സി ഒരു റിപ്പോർട്ട് പൊടുത്തു വന്നിട്ടുണ്ട് സൈബർ സ്ലേവർ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഈ കാര്യം ഈ ജോലി ചെയ്യാൻ അവർ ഇഷ്ടപ്പെടില്ല അങ്ങനത്തെ ആൾക്കാരനവർ ഫോഴ്സ് ചെയ്തിട്ട് ജയിക്കുന്നുണ്ട് മറ്റു കാറ്റഗറി പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട് അവർ ഈ ജോലി നിരന്തരം വാർത്തകൾ വന്നിട്ടും മാധ്യമങ്ങളും ബോധവൽക്കരണം നടത്തിയിട്ടും ഡിജിറ്റൽ അറസ്റ്റ് എന്ന തട്ടിപ്പിൽ വീഴുന്നവർ നമ്മുടെ നാട്ടിൽ കുറവല്ല അത്രയും പെർഫെക്റ്റ് ആണ് തട്ടിപ്പ് സംഘങ്ങളുടെ തിരക്കഥ ശരിക്കും ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അശ്ലീല സൈറ്റ് നോക്കുന്ന ഒരാളാണെന്ന് വെച്ചു അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇങ്ങനെ സൈറ്റ് നോക്കി ഈ സൈറ്റ് പിന്നെ നിരോധിതമാണ് ഇത് നോക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അത് ഒരു ക്രൈം ചെയ്യാനുള്ള സാധ്യത അവിടെ നമ്മളായിട്ട് ഉണ്ടാക്കി അതായത് ഒരു സൈബർ ഹൈജീനിൻ്റെ കുറവുണ്ട് ഒരു സൈബർ ഹൈജീൻ ഇല്ലാത്തതിൻ്റെ കുറവ് ആ ഒരു വൾണറബിലിറ്റി എന്ന് പറയും ഇപ്പം സ്വന്തമായിട്ട് ഡിജിറ്റൽ ഗാർഡറ്റ്സ് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പിന്നെ ബ്രൗസിംഗ് അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ലോകത്താണ് അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് വെച്ചാൽ അത് ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് അവിടെ നമ്മൾ ഇടപെടുമ്പോൾ ചില കാര്യങ്ങൾക്ക് പാലിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പാലിക്കാൻ നമ്മൾ നമ്മളെ തന്നെ എക്സ്പോസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അതിനെയൊക്കെ മുതലെടുത്തുകൊണ്ട് ഈ വൾണറബിലിറ്റീസിനെ മുതലെടുത്തുകൊണ്ട് ആളുകൾ നമ്മളെ ഇത്തരത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് ഡിജിറ്റൽ അറസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറയാം ഇങ്ങനെ ഒരു യൂണിഫോമിലൊരു ഉദ്യോഗസ്ഥൻ വന്ന് പിന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എന്തെങ്കിലും പരിഭ്രാന്തരാവും വിശ്വസിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ആധാർ നമ്പറും എന്തിനെ നമ്മൾ മൊബൈൽ ഫോൺ ബ്രൗസറിൽ സേവ് ചെയ്യുന്ന പാസ്വേഡ് പോലും കൈക്കലാക്കിയാണ് സംഘങ്ങൾ ആളുകളിലേക്ക് എത്തുന്നത് ഫിഷിംഗ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ സാധാരണയായിട്ട് ഇത് നമുക്കിപ്പോൾ പലരും നമ്മളിപ്പോഴും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ അയക്കാറുണ്ട് ഇപ്പോൾ പിന്നെ പിന്നെ വാർഷികമാണ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇത്ര എന്ത് സാധനങ്ങൾ തരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർലൈനിൽ പോകാനുള്ള സൗകര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ലിങ്കുകൾ നമുക്ക് അയച്ചു തരാറുണ്ട് പലപ്പോഴും ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രൗസറിൽ വരുന്ന ആക്ടിവിറ്റീസ് അത് നമുക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സൈറ്റുകളൊക്കെ ഓപ്പണായി വരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ നമ്മളുടെ കയ്യിൽ നിന്ന ഡേറ്റ നമ്മുടെ പിന്നെ അതോടൊപ്പം നമ്മൾ പല ആൻഡ്രോയിഡ് ഫോണുകളിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പല ആപ്പുകൾക്കും പല പെർമിഷൻസാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മുടെ ഫോൺ ആക്സസ് ചെയ്യാനുള്ളത് ഫോണിൽ ഗ്യാലറി അക്സസ് ചെയ്യാനുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു ഗാഡ്ജറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ പല വിവരങ്ങളും അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കരുത് എന്ന് പറയുന്നതിന് മീൻസ് അങ്ങനെ നമ്മൾ എന്താ പറയുക നിങ്ങൾ എടുത്തോളൂ അല്ലെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കാനുള്ള ആക്സസ് നമ്മൾ കൊടുക്കുകയാണ് സാങ്കേതിക പരിജ്ഞാനമല്ല ഡിജിറ്റൽ അറസ്റ്റ് എന്ന തട്ടിപ്പ് തിരിച്ചറിയാൻ വേണ്ടത് സാമാന്യ ബോധമാണ് അങ്ങനെയൊന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അത്തരം തട്ടിപ്പുകാരെ സധൈര്യം നേരിട്ട ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം കൂടി കാണാം അതേ अरे टीवी पे आ जाएगा आप आप लाइव स्ट्रीमिंग है ये ये केरला है भैया केरला के केरला के बच्चे के साथ नहीं खेलना चाहिए ठीक है केरला केरला के पार के केरला केरला के बच्चे के साथ ये सा नहीं खेलना चाहिए भैया क्या बोलना है मान सॉरी काम नहीं आउदिल ले मनसलावंडा इदिकन निन्ना मनसलाकिरिक्कुन किटानिल्ला अरे मलयालम सीखो ना मैं क्यों आपके हिंदी में बोलना चाहिए होलो वो ही आपको पता है होलो ഓൺലൈനിൽ കയറുമ്പോൾ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമൊക്കെ ഇട്ട് തൊഴിൽ ആയിട്ട് അവിടെ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക പുള്ളി കയറുന്നതേ നമ്മുടെ അടുത്ത് ഞാൻ സൈബർ ക്രൈമിൻ്റെ ഇൻസ്പെക്ടർ ആണെന്ന് പറഞ്ഞ് പുള്ളി പുള്ളിയുടെ ഐ ഡി കാർഡൊക്കെ നമ്മളെ കാണിച്ചു തരും ഗവൺമെൻറ് ഐ ഡി ഒഫീഷ്യൽ ഐ ഡി പോലെ ഫോർജറി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഐ ഡി കാർഡാണ് ഒരു സാധാരണക്കാരനാണ് കയറുന്നതെങ്കിൽ അത് കാണുമ്പോൾ തന്നെ വിശ്വസം ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നമ്മുടെ പേരോ നമ്മുടെ സ്ഥലമോ യാതൊരു വിധത്തിലുള്ള ഡീറ്റെയിൽസ് വേറെ ഒക്കെ കാണില്ല ഇവർ ജസ്റ്റ് ഒരു നമ്പറിലേക്ക് വിളിക്കുന്നു നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇവർ നമ്മുടെ പേരും സ്ഥലവും എല്ലാം ചോദിച്ചറിയാൻ നോക്കുന്നത് ഇവർ ഈ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവർ നമ്മുടെ ഐ ഡി കാർഡ് നമ്പറും നമ്മുടെ പേരും മറ്റുമെല്ലാം ചോദിക്കും ഏതെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി അവർ അതുകൊണ്ട് പൊക്കോളും പക്ഷേ ഇത് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പോലീസ് വയർലെസ്സിലൂടെ സംസാരിക്കുന്ന രീതിയിലാണ് ഇവർ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ബാക്കി പെൻഡിങ് ഇരിക്കുന്ന ഫയലെല്ലാം പെട്ടെന്ന് തീർക്കണം കേട്ടോ എന്നൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും പ്രേക്ഷകരെ അപ്പോൾ പറഞ്ഞു വരുന്നത് ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സാധനം നമ്മുടെ നിയമസംഹിതയിൽ ഇതുവരെ എഴുതി ചേർത്തിട്ടില്ല അങ്ങനെ പറഞ്ഞു വരുന്ന കോളുകളും മെസ്സേജുകളും മൈൻഡ് പോലും ചെയ്യണ്ട ആ തന്നെ അസൽ തട്ടിപ്പാണ് ഇത്തരം സംഘങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് ചിലപ്പോൾ പരിമിതികൾ പരിമിതികളുണ്ടാകാം പക്ഷേ നിങ്ങൾ ജാഗ്രതയോടെ ഇരുന്നാൽ ഒന്നും സംഭവിക്കില്ല അജിഷ്യ കുമാർ ട്വൻറ്റി തിരുവനന്തപുരം കൂടുതൽ വിവരങ്ങളുമായി പരിപാടി തയ്യാറാക്കിയത് അജീഷ് ജയകുമാറാണ് അജീഷ് ജയകുമാർ നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയാണ് അജീഷ് യഥാർത്ഥത്തിൽ വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് അജീഷ് പ്രേക്ഷകരോട് പറഞ്ഞത് നമ്മുടെ അന്വേഷണത്തിൽ ഈ സൈബർ പോലീസ് സംഘവുമായിട്ടൊക്കെ നമ്മൾ ചർച്ച നടത്തുമ്പോൾ ഇത്തരം ഉത്തരേന്ത്യൻ സംഘങ്ങൾ ഇവിടെ നിറഞ്ഞാടാൻ തുടങ്ങിയോ ഒറ്റപ്പെട്ടതല്ലാത്ത കേസുകൾ കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് പോലീസ് സംഘങ്ങൾ പറയുന്നത് എസ് കെൻ എന്തായാലും ഈ സൈബർ ലോകത്ത് നടക്കുന്ന ഈ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പുകളും വലിയ ഗൂഢസംഘങ്ങളുമാണ് പ്രവർത്തിച്ചു വരുന്നത് അതിൽ കേരളത്തിലടക്കം ഇത്തരത്തിലുള്ള സംഘങ്ങൾ വ്യാപകമായിട്ടുണ്ടെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവും നമ്മളിപ്പോൾ ഈ പരമ്പരയിൽ കാണിച്ച ഈ രണ്ട് ചെറുപ്പക്കാർ ഇവർ കൊല്ലം സ്വദേശികളാണ് ഇവരുടെ പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അവർ ഒരു വർഷം മുമ്പാണ് കംബോഡിയയിലേക്ക് ജോലിക്ക് പോകുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് അവർ ഒരു ഏജൻറ്റ് മുഖേനയാണ് കംബോഡിയയിലേക്ക് പോകുന്നത് അവിടെ ഐ ടി ാണ് അവർക്ക് ജോലി പറഞ്ഞുറപ്പിച്ചിരുന്നത് അവിടെ ചെല്ലുമ്പോൾ തന്നെ അവരോട് പറഞ്ഞിരുന്നത് രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരിജ്ഞാനം ഉണ്ടായിരുന്നാൽ മതി ഒന്ന് ടൈപ്പിംഗ് സ്പീഡ് മറ്റൊന്ന് ഇംഗ്ലീഷിൽ ചെറിയ പരിജ്ഞാനം മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചു കൊള്ളാമെന്നാണ് പറയുന്നത് പിന്നീടാണ് ഈ ചാറ്റിങ്ങിലേക്കടക്കം ഈ ഫിഷിംഗിലേക്കടക്കമുള്ള കാര്യങ്ങൾക്ക് പരിശീലനം നൽകുന്നത് പക്ഷേ അവർ നിർബന്ധിതരായി അവിടെ കുറച്ചു കാലം ജോലി ചെയ്യാൻ നിർബന്ധിതരാകുകയായിരുന്നു പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ ഇതിന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത് എന്തായാലും അവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അവർ കൂടുതലും മലയാളികളും ജോലിക്കാരുണ്ട് ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ ജോലിക്കാരുള്ളത് മറ്റ് രാജ്യങ്ങളിൽ നിന്നടക്കമുള്ളവർ തൊഴിൽ ചെയ്യുന്നുണ്ട് അവരിൽ ചിലരെങ്കിലും ഇത് സന്തോഷത്തോടെ ഇതിൽ പ്രതിഫലം കിട്ടുമെന്ന ഉറപ്പോടെ ജോലി ചെയ്യുന്നവരുണ്ട് മറ്റു ചിലവരുടെ ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിച്ച് ജോലി ചെയ്യിക്കുന്നവരുമുണ്ട് ഇതിൽ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലുണ്ട് ഇവർ ഈ ചെറുപ്പക്കാർ ജോലി ചെയ്തിരുന്നത് ഒരു ചൈനീസ് കമ്പനിയിലാണ് അവർ കമ്പോഡിയൽ സ്ഥാപനം തുറന്നിട്ടുള്ള ഒരു ചൈനീസ് കമ്പനിയിലാണ് ഈ പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത് കേരളത്തിലടക്കം ഇത്തരത്തിൽ സംഘങ്ങൾ വ്യാപകമായിട്ടുണ്ട് കാരണം ഈ വിദേശത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സംഘങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത് ഈ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലും ഉള്ള ആളുകളാണ് ഇവർക്ക് ഈ സിം കാർഡുകൾ തയ്യാറാക്കി കൊടുക്കുന്നത് ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പണങ്ങൾ അത് ക്രിപ്റ്റോ ക്രിപ്റ്റോ കറൻസി ആയിട്ട് അയച്ചു കൊടുക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ അയച്ചു കൊടുക്കുന്നത് എ നിന്ന് പണം പിൻവലിച്ച് അത് വിതരണം ചെയ്യുന്ന അടക്കമുള്ള വലിയ റാക്കറ്റ് തന്നെ ഇതിന് പിന്നെ ഇതിന് പിന്നിൽ കേരളത്തിനകത്തും പുറത്തുമുണ്ട് ഇവരെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ മാത്രമാണ് പോലീസിന് കിട്ടിയിട്ടുള്ളത് അതിൽ ആ രണ്ട് അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അറസ്റ്റിലായ രണ്ട് ചെറുപ്പക്കാർ അവരുടെ പ്രായം ഏറ്റവും പ്രധാനമായ കാര്യം കാരണം ഇരുപത്തിരണ്ടും ഇരുപത്തിയൊന്നും വയസ്സ് മാത്രം പ്രായമുള്ള രണ്ടു ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഈ കേസിൽ പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായത് ഈ സാങ്കേതിക പരിജ്ഞാനമുള്ള ചെറുപ്പക്കാരെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് പ്രധാനമായും ഈ വിദേശത്തേക്ക് ജോലി നോക്കുന്നവരെയാണ് വിദേശത്തേക്ക് ഈ അഡ്വെർടൈസ്മെൻ്റ് വെബ്സൈറ്റിലെ അഡ്വെർടൈസ്മെൻ്റും മറ്റും കണ്ട് ജോലി നോക്കുന്നവരെ ഇവർ ഇങ്ങോട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് നല്ല ഓഫറുകളൊക്കെ കൊടുത്ത് ഇവർക്ക് വിസ അയച്ച് നൽകി ഈ രാജ്യങ്ങളിലേക്ക് കംബോഡിയ തായ്ലാന്റ് ലാവോസ് പോലുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവർക്ക് പരിശീലനം നൽകി അവരെ നിർബന്ധിച്ച് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പങ്കാളികളാക്കുന്നു അതാണ് പോലീസിൻ്റെ നിലവിലുള്ള കണ്ടെത്തൽ എന്തായാലും ജനങ്ങൾ ജാഗ്രൂരായി ജാഗ്രത പാലിക്കണം എന്ന് മാത്രമാണ് പോലീസിന് പറയാനുള്ളത് കാരണം അവരുടെ ഇടപെടലിന് പരിമിതികളുണ്ട് ഓക്കെ താങ്ക് യു അജീഷ് ജയകുമാരാണ് വിവരങ്ങൾ നൽകിയത് അജീഷ് പറഞ്ഞതുപോലെ നമ്മൾ ജാഗ്രത പാലിക്കണം ഡിജിറ്റൽ അറസ്റ്റ് വിർച്വൽ അറസ്റ്റ് ഓൺലൈൻ അറസ്റ്റ് ഇൻ്റർനെറ്റ് അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വന്നാൽ അതിന് ഇന്ത്യയിൽ നിയമമില്ല അങ്ങനെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ യൂണിഫോമോടെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നിങ്ങൾ കള്ളക്കടത്ത് കേസിലെ പ്രതിയാണ് അല്ലെങ്കിൽ നിങ്ങൾ കൊള്ളക്കാരനാണ് എന്ന് പറഞ്ഞാൽ അടുത്ത പോലീസ് സ്റ്റേഷനുമായി ഒരു പാരൽ ഫോണിലൂടെ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണത് അലി അക്ബർ പറയുന്നു ഡൽഹി ക്രൈംബ്രാഞ്ചിൽ നിന്ന് ആണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ കേരള പോലീസുമായി എത്താൻ പറഞ്ഞപ്പോൾ ഫോൺ കട്ട് ചെയ്തു എന്നാണ് പറയുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യം ചില ആളുകളൊക്കെ തന്നെ ഇത് പുറത്ത് പറഞ്ഞാൽ നാണക്കേടാകും ഇങ്ങനെ തട്ടിപ്പിന് വിധേയമായി കഴിഞ്ഞാൽ ത തട്ടിക്കപ്പെടാതെ നോക്കുക